അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പറഞ്ഞപ്പോ ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയി. അതെ അതെ. അപ്പം അതിന്റെ ഒരു റീക്യാപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. നമ്മള് കായംകുളം ഫിലിപ്പോസ് റമ്പാന്റെ തർജ്ജിമ വരെ ആയിരുന്നു. പിന്നെ ക്ലോഡിയസ് ബുക്കാണന് ആ ബൈബിള് കൊടുക്കുന്ന കാര്യം പറഞ്ഞ അത് പൂർത്തിയാക്കുന്നതിന് കട്ടായി പോയി. അപ്പൊ ആ ക്ലോഡിയസ് ബുക്കാനനെ വലിയമാർ ദീവന്നാസിയോസ് 1806 സമർപ്പിച്ച ഒരു വലിയ പൗരാണികമായിട്ടുള്ള ഒരു സുറിയാനി ബൈബിളുണ്ട്. അത് ഇന്ന് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ അത് സൂക്ഷിച്ചിട്ടുണ്ട്. അത് 1199 കാലം ചെയ്ത മിഖായൽ റാബോ പത്രിയാർക്കീസിൻ്റെ കാലത്ത് എഴുതിയതാണെന്ന് ആ പുസ്തകത്തെ തന്നെ കോളോഫോൺ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് അത്രയും കാലവും നാട്ടിൽ അത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ അത് വർഷങ്ങളോളം സൂക്ഷിച്ചതിന് ശേഷം അത് ക്ലോഡിയസ് ബുക്കാനന് കൊടുത്തു. ക്ലോഡിയസ് ബുക്കാനൻ ഈ അതിനോട് ചേർന്ന് വേറൊരു കാര്യം കൂടെ ചെയ്തു. അദ്ദേഹം ഈ ബൈബിളുമായിട്ട് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ പുതിയ നിയമ ഭാഗം 500 കോപ്പികൾ അവിടെ പ്രിന്റ് ചെയ്ത് അതും കേരളത്തിലെ സുറിയാനി പള്ളികളിലേക്കെ കൊടുക്കത്തക്കവണ്ണം വിതരണം ചെയ്തു. അന്നത്തെ സുറിയാനി സഭയിലെ വൈദികരെല്ലാവരും തന്നെ സുറിയാനി എക്സ്റ്റംപോർ ട്രാൻസ്ലേഷന് കഴിവുള്ളവരായിരുന്നതുകൊണ്ട് ഈ ഫിലിപ്പോസ് റമ്പാൻ്റെ പരിഭാഷ മാത്രം ഉപയോഗിക്കാതെ പുതിയ നിയമം മുഴുവനുള്ള ആ സുറിയാനി ബൈബിളും ഉപയോഗിച്ചിരുന്നു. ആ ബൈബിളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നും ബ്രിട്ടീഷ് ബൈബിൾ സൊസൈറ്റി പ്രിന്റ് ചെയ്യുന്ന സുറിയാനി ബൈബിളിലെ ആ ട്രെയ്റ്റ് അവർ നിലനിർത്തിയിട്ടുണ്ട്. അതായത് അതിൽ നമ്മൾ ഈ 1, 2 എന്നൊക്കെ ഉള്ളത് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ പാരഗ്രാഫ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അതാത് ഞായറാഴ്ചത്തെ സുറിയാനി കലണ്ടർ അനുസരിച്ചുള്ള വായനക്രമമാണ്. ഉദാഹരണം പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 1 നമ്മൾ കാണുന്നത് ജനനപ്പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച, അതായത് മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി അതിന് മുമ്പത്തെ ഞായറാഴ്ച വായിക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് അതിലെ വായനകൾ മുഴുവൻ, പുതിയ നിയമ വായനകൾ മുഴുവൻ ക്രമീകരിച്ചിട്ടുള്ളത്. ആ കോപ്പികളും മലങ്കരയിൽ അത് എത്തി, അതും അദ്ദേഹം സൗജന്യമായിട്ട് വിതരണം ചെയ്തതാണ്. അപ്പം അതേക്കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത് അതാണ്. പിന്നീട് അവരിപ്പം പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അകത്ത് പഴയ നിയമവും ഈ അപ്പോക്രിഫ എന്ന് സാധാരണ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പറയുന്ന ഇതര കാനോനിക കൃതികൾ അതും രണ്ടിൻ്റെയും കൂടെ പുതിയ നിയമത്തിൻ്റെയും പഴയ നിയമത്തിൻ്റെയും ഇടയ്ക്കായിട്ട് പ്രിന്റ് ചെയ്ത് അതും പുതിയ നിയമവും കൂടെ ചേർത്താണ് ഇപ്പോഴത്തെ സുറിയാനി പ്രിന്റ് ചെയ്യുന്നത്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആ മോഡലാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ് സിറിയ ബൈബിളിലെ, പെഷീത്ത ബൈബിളിലെ സ്വീകരിച്ചിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ആവർത്തന പുസ്തകത്തിന് ശേഷം വരുന്നത് ഇയ്യോബിൻ്റെ പുസ്തകമാണ്. അതായത് ഹിസ്റ്റോറിക്കൽ ഓർഡർ ഓഫ് ബുക്സ് ആണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം ചില പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി വരും. അതുപോലെ തന്നെ ചില അധ്യായ ഘടനകളിൽ, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങൾ വരുമ്പോൾ സങ്കീർത്തനങ്ങളുടെ അധ്യായ ഘടനകളിൽ വ്യത്യാസം വരും. അത് കേവലം ഈ അധ്യായത്തിൻ്റെയും ഘടനാ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ടന്റ് വൈസ് 1 മുതൽ 150 വരെ ഉള്ളതും അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില തനതായ ചില മാറ്റങ്ങൾ അത് ഹീബ്രൂ ബൈബിളുമായിട്ടുള്ള പരിഭാഷയില്ല. കാരണം ഈ സുറിയാനിക്കാരെപ്പോഴും ബൈബിൾ പരിഭാഷപ്പെടുത്താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സെപ്റ്റുവജിൻ്റ് നിലവിലുണ്ടെങ്കിലും ഹീബ്രൂ ആരും, പിന്നെ സെപ്റ്റുവജിൻ്റിലെ പ്രചരിച്ച പുസ്തകങ്ങൾ എടുക്കാൻ മാത്രം അവരെ അത് പ്രത്യേകം സുറിയാനിയിലേക്ക് പരിഭാഷപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. ഇനി അതിൻ്റെ അകത്ത് അടുത്തത് പറയാനുള്ളത് ഈ പെഷീത്ത ബൈബിൾ എങ്ങനെ സുറിയാനി, അത് ക്ലോഡിയസ് ബുക്കാനൻ്റെ കാലത്ത് 1811 മലയാളത്തിൽ സുവിശേഷങ്ങൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട്
1846-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ബെഞ്ചമിൻ ബെയ്ലി വന്നപ്പോൾ അദ്ദേഹം ഒരു പരിഷ്കരിച്ച ഒരു ബൈബിള് പ്രസിദ്ധപ്പെടുത്തി. അത് സുറിയാനി ടെക്സ്റ്റുമായിട്ടുള്ള പഠനത്തിലോ താരതമ്യത്തിലോ അല്ല അത് ചെയ്തത്. അത് 100% അന്നേരത്തേക്ക് ഈ പ്രൊട്ടസ്റ്റൻറ്റ് ബൈബിളിൻ്റെ പ്രത്യേക കാനൂനുകളും അവരുടെ ശൈലികളും ഒക്കെ നിലവിൽ വന്നു. അതുകൊണ്ട് ആ രീതിയിലാണ് വന്നത്. അപ്പോൾ സുറിയാനി ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപോലെ അല്ലാത്ത ചില വാക്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വന്നതൊക്കെ അതുപോലെയൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനാവിലെ കല്യാണ വിരുന്നിൻ്റെ സമയത്ത് മലയാളത്തിലുള്ള ഈ പ്രൊട്ടസ്റ്റൻ്റ് ബൈബിളിലെല്ലാം സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്തേന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അറിയാം, ആ തമ്മിലെന്നുള്ള വാക്ക് അവിടെ ആവശ്യമില്ലാത്തതാണ്. പക്ഷേ ബൈബിൾ പരിഭാഷ ഇത്രയും പുരോഗമിച്ചിട്ടും വളരെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടും ഇപ്പോഴും ബൈബിൾ സൊസൈറ്റി ഇറക്കുന്ന ബൈബിളിൻ്റെ തമ്മിൽ നിന്നുള്ള വാക്ക് നിലനിർത്തിയാണ് ചെയ്യുന്നത്. എന്നാൽ സുറിയാനി ബൈബിളിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ മലയാളം പരിഭാഷകളിലൊക്കെ പറയുന്നത് സ്ത്രീയെ എനിക്കും നിനക്കും എന്തേന്നാണ്. അതാണ് കോണ്ടെക്സ്റ്റുവലായിട്ട് നമുക്ക് അറിയാവുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ മാറ്റങ്ങൾ, അത് വിശുദ്ധ ഗ്രന്ഥം പരിശോധിച്ചാൽ അതിൻ്റെ ഓരോ അധ്യായത്തിൻ്റെ അവസാനത്തിലെ ഭാഷാന്തര പിശകുകൾ എന്നും പറഞ്ഞ് അതിൻ്റെ അകത്തെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് എന്തുവാകട്ടെ, അത് അവിടെ നിൽക്കട്ടെ, അത് അത് നമുക്ക് വേറൊരു വിഷയമാണ്. ഈ ബെയ്ലിയുടെ പബ്ലിക്കേഷന് ശേഷം പിന്നീട് എനിക്ക് തോന്നുന്നത് കേരള നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 1910-ലോ ആ കാലഘട്ടങ്ങളിലാണ് പിന്നീട് സമഗ്രമായിട്ട് ബൈബിൾ ഇതുപോലെ പ്രിൻ്റ് ചെയ്യാനും ധാരാളമായിട്ട് വിതരണം ചെയ്യാനും ഒക്കെ തുടങ്ങുന്നത്. അത് ജനറൽ ബൈബിളിനെ കുറിച്ച്, അത് നമ്മുടെ ചർച്ചാ വിഷയമല്ല. സുറിയാനി ബൈബിളിലെ പിന്നീട് ചില മലയാളം പരിഭാഷകൾക്കുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാനുള്ളത് കോനാട്ട് മാത്തൻ കോറപ്പിസ്കോപ്പാണ്. 1931-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. കോനാട്ട് മാത്തൻ കോറപ്പിസ്കോപ്പ പുതിയ നിയമം കംപ്ലീറ്റ് ആയിട്ടൊരു പരിഭാഷ നടത്തി. അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ചില ശിഷ്യന്മാരായിട്ടുള്ള ഔഗേന്മാർ തിമോത്തിയോസ് തിരുമേനി, അദ്ദേഹത്തിൻ്റെ മകൻ ഏബ്രഹാം മൽപ്പാനും ഒക്കെ അതിൻ്റെ അകത്ത് സഹകരിച്ചാണ് അത് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ ആ ബൈബിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുറവായിട്ട് വന്നത്, അക്കാലത്തെല്ലാം നമുക്കറിയാം ചൊല്ലേതും സംസ്കൃതത്തിലായിരിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് സംസ്കൃത പദങ്ങൾ ധാരാളമായിട്ട് അതിൻ്റെ അകത്ത് കടന്നു വന്നതുകൊണ്ട് അതൊരു പെഷീത്തായുടെ ശൈലിക്ക് വ്യത്യസ്തമായിട്ട് ഈസി റീഡിങ് അതിൽ ലഭ്യമല്ലായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് അത്രയും അതിന് പ്രചരിക്കാനായിട്ട് സാധിച്ചില്ല. അത് ഈ ഔഗേൻ ബാവ എന്ന് പറയുന്ന പണ്ഡിതൻ ഒരു വലിയ സംസ്കൃത സ്കോളറും കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പരിഭാഷയായിപ്പോയത് കൊണ്ട് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന ഒരു ഭാഷാപരമായിട്ടുള്ള ഇതായിട്ടാണ് പറഞ്ഞത്. ഏതായാലും അത് 2 എഡിഷൻ വരെ ഇറങ്ങിയത് എൻ്റെ കൈവശം അതിൻ്റെ കോപ്പികളുണ്ട്. അതൊരു പക്ഷേ ഇപ്പോഴും ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചില പഠന കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങൾ സമിതിയൊക്കെ കൂടുമ്പോൾ സുറിയാനി ടെക്സ്റ്റുമായിട്ട് വെച്ച് നോക്കിയാൽ 100% കറക്റ്റായിട്ടുള്ള ഒരു പരിഭാഷയായിട്ടാണ് കോനാട്ട് പുതിയ നിയമ കോനാട്ട് മാത്തൻ കോറപ്പിസ്കോപ്പയുടെ പരിശ്രമത്തിൽ ഇറങ്ങിയതിനെ കുറിച്ച് പറയാനാണ്. ഇത് കൂടാതെ വേറെ ചില പരിഭാഷകളുണ്ടായി. ഉദാഹരണം പറഞ്ഞാൽ കടവിൽ മാർ അത്താനാസിയോസ്, അദ്ദേഹം 1876 മെത്രാപ്പോലിത്തായ ആളാണ്. അദ്ദേഹം സ്വന്തം നിലയിൽ സങ്കീർത്തനങ്ങളെ ചില പ്രത്യേക പുസ്തകങ്ങളായിട്ടൊക്കെ ഇറക്കി. അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട പിന്നീടൊരു പൗലോസ് മാർ അത്താനാസിയോസ് 2-ാമൻ, അദ്ദേഹം ഈ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സുറിയാനി പണ്ഡിതനും അദ്ദേഹം അക്കാഡമിക് സ്കോളറും ഒക്കെ ആയിരുന്നു. PhD ഒക്കെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഒന്നിലധികം ഡോക്ടറേറ്റും ഒക്കെ എടുത്തിട്ടുള്ള ഒരു പണ്ഡിതനായിട്ടുള്ള അദ്ദേഹവും ചില പുസ്തകങ്ങളെല്ലാം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും പ്രസിദ്ധീകരിക്കുകയാണ്. പിന്നീട് അദ്ദേഹം ചെയ്തൊരു തനതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്
ഈ ആണ്ടടക്കമുള്ള വായനകൾ. ഉദാഹരണം പറഞ്ഞാൽ ഒരു പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ദിവസം വായിച്ചിരിക്കേണ്ട പഴയ നിയമ ഭാഗങ്ങൾ മുഴുവൻ അദ്ദേഹം ഒരു പുസ്തകമായിട്ട് പരിഭാഷപ്പെടുത്തി. അപ്പം വായനക്കാർക്കും പള്ളിയിലുള്ളവർക്കൊക്കെ വളരെ സൗകര്യമാണ്. ആ ഞായറാഴ്ചത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണഗതി മോശയുടെ പുസ്തകത്തിൽ നിന്നൊന്ന്, പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് രണ്ടോ മൂന്നോ, ഇങ്ങനെയൊക്കെയുള്ള വായനകളാണ് ക്രമീകരിക്കുന്നത്. അതെല്ലാം അദ്ദേഹം ഓർഡറിൽ പരിഭാഷപ്പെടുത്തി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ പുതിയ നിയമ വായന, എക്സെപ്റ്റ് സുവിശേഷങ്ങൾ, സുവിശേഷങ്ങളൊക്കെ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ നമ്മുടെ ഈ സുറിയാനി സഭയിൽ അല്ലാത്ത ആളുകൾ ഒത്തിരി പേര് നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ വായന എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാകത്തില്ല. അപ്പൊ ആ വായന എന്താണ്? ഇപ്പം ഒരു ഞായറാഴ്ച കുർബാനയ്ക്ക് ആരംഭത്തെങ്കിലും അതിനിടയ്ക്കും ഒക്കെ ആയിട്ട് പഴയ നിയമം ലേഖനം അത് വായിക്കുന്നുണ്ട്. അത് യഹൂദ സിനഗോഗ് പശ്ചാത്തലത്തിൽ വന്നതാണോ? അതിനെ പറ്റി അച്ഛൻ ഏതൊക്കെ വായിക്കുന്നത് അതൊന്ന് ചുരുക്കി പറയാം. അത് പറയാം. അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചായിരുന്നു, പഴയ നിയമ വായനകൾ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്നുള്ളതാണ് സഭയുടെ പഠിപ്പിക്കൽ. അപ്പോൾ ആ ദിവസത്തിന്റെ നിഴലായിട്ട് പഴയ നിയമത്തിലുണ്ടായിരുന്ന സംഭവങ്ങൾ, അതുപോലെ പഴയ നിയമ പ്രവാചകന്മാർ, ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഓശാന ഞായറാഴ്ച, ഓശാന ഞായറാഴ്ച ഏതെല്ലാം പ്രവചന പുസ്തകങ്ങളിൽ മിശിഹായുടെ മഹത്വ പ്രവേശനം യെരുശലേമിലേക്ക് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതും അതേക്കുറിച്ച് ഏതെല്ലാം പ്രവാചകന്മാർ എഴുതിയിട്ടുണ്ടോ ആ വായനകളെല്ലാം ആ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള ആ ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് ഒരു ശുശ്രൂഷകൻ അത് പള്ളിയിൽ വായിക്കും, എല്ലാവരും അവരത് കേൾക്കും. അതൊരു പ്രധാനപ്പെട്ട വായനയാണ്. പിന്നെ തലേ ദിവസം വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് ഒരു സുവിശേഷ ഭാഗം വായിക്കാനായിട്ടുണ്ട്. അത് എല്ലാ ഞായറാഴ്ചകളിലെയും പെരുന്നാളുകളിലെയും പ്രധാനപ്പെട്ട ഒരു വായന. അത് ആ ദിവസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ സാധാരണ വേദപുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ ക്രമീകരിക്കുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. സുറിയാനി സഭയ്ക്ക് ലക്ഷണറി എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. ലക്ഷണറി എന്ന് പറയുമ്പോൾ അത് ആണ്ടടക്കമുള്ള വായനകളുടെ ഒരു ഒരു സമാഹാരമാണ്. അപ്പൊ ഇത് ബൈബിൾ സുറിയാനി സഭയിൽ പഠിപ്പിക്കുന്നത് ആരാധനയുടെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ആണ്ടടക്കമുള്ള 55 ഞായറാഴ്ചകളുടെയും പെരുന്നാളുകളുടെയും പശ്ചാത്തലത്തിലാണ് ബൈബിൾ വായിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ബുക്കാനൻ ബൈബിളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് അതിലെ ഘടന തന്നെ വായനയുമായിട്ട് ക്രമീകരിച്ചത്. അതൊരു സുറിയാനി പാരമ്പര്യമാണ്. അപ്പൊ ആ സുറിയാനി പാരമ്പര്യം സഭയിൽ ആരാധനയെ നിലനിർത്തുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ വായന പ്രഭാത പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഒരു സുവിശേഷ വായനയുണ്ട്. ഇത് കഴിഞ്ഞ് വിശുദ്ധ കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയുടെ സമയത്ത് പഴയ നിയമത്തിൽ നിന്ന് സാധാരണഗതിയിൽ 3 മുതൽ ഒരു 10 വായനകൾ വരെ ആ പെരുന്ന ദിവസത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് പഴയ നിയമത്തിൽ നിന്നുള്ള വായനകൾ കാണും. പഴയ നിയമത്തിലെ വായനകളിലെ മുമ്പ് ഞാൻ പറഞ്ഞ ഇതര കാനോനിക കൃതികൾ എന്ന് പറയുന്ന പ്രോട്ടസ്റ്റന്റ് അപ്പോക്രിഫ എന്ന് പറയുന്ന അതിൽ നിന്നുമുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള ചില, എല്ലാ ദിവസങ്ങളിലും ഇല്ല, കുറെ ദിവസങ്ങളിലെ വായനകളിലെ അതും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ലക്ഷണറി ടെക്സ്റ്റ് ഒന്ന് നോക്കാമെങ്കിൽ ഏതെല്ലാം പുസ്തകത്തിൽ നിന്ന് എങ്ങനെയെല്ലാം വായനകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വീണ്ടും സുവിശേഷ വായനയുണ്ട്. ആ സുവിശേഷ വായനയ്ക്ക് മുമ്പായിട്ട് 2 പുതിയ നിയമ ടെക്സ്റ്റുകൾ വായിക്കും. ഒന്ന് കാതോലിക ലേഖനങ്ങളെ ആ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾക്കാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നോ കാതോലിക ലേഖനങ്ങളിൽ നിന്നോ ഉള്ള ഒരു വായനയാണ് ആദ്യത്തെ വായന. അപ്പോൾ അതായത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അവരുടെ ഉപദേശങ്ങൾ എന്നുള്ളതിലൂടെ ഉള്ള വായനകൾ. അതിൻ്റെ ഒരു രണ്ടാമതായിട്ട് വായിക്കുന്നത് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നിന്ന് എക്സ്ക്ലൂസീവായിട്ട് ഏതൊരു ലേഖനം. അതിൻ്റെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ശ്ലീഹന്മാരുടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പം അവരിൽ നിന്ന് കേട്ട ഈ സുവിശേഷ പ്രസംഗങ്ങളുടെ എല്ലാം പൂർത്തീകരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളും സുവിശേഷങ്ങളും. അപ്പോൾ ആ സുവിശേഷങ്ങളിലേക്ക് വന്നിട്ടാണ് വിശുദ്ധ കുർബാനയുടെ മറ്റ്
ശുശ്രൂഷകളിലേക്ക് കടന്നു പോകുക. ഇതൊരു വായന വായനാ സമാഹാരം എന്ന് പറയുന്നതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പം അതേക്കുറിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് ഇപ്പം അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ശേവലിയാർ, നമ്മുടെ പകലോമറ്റം തോമസ് ഡാനിയൽ, അല്ല ശേവലിയാർ കരിമ്പനക്കൽ, അദ്ദേഹം പറയുന്നത് ലിറ്റർജിക്കൽ കലണ്ടറിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ? അതായത് ഈ സഭാ സംവത്സരം ആരംഭിക്കുന്നത് ഒക്ടോബർ 30-ാം തീയതിയോ അതിനുശേഷമോ ആദ്യം വരുന്ന ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ചയാണ് കൂതോശീത്തോ. അതിപ്പോൾ കൂതോശീത്തോ എന്ന് പറഞ്ഞാൽ സഭയുടെ ശുദ്ധീകരണം എന്നാണ്. അപ്പോൾ അവിടെ മുതലാണ് സഭാ സംവത്സരത്തിൻ്റെ ആരംഭം. അത് കൂതോശീത്തോ കഴിഞ്ഞാൽ ഹൂതോശീത്തോ എന്ന് പറയും, സഭയുടെ പ്രതിഷ്ഠ. സഭയെന്ന് പറയുമ്പോൾ സഭാംഗങ്ങളുടെ. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ അഡ്വന്റിലേക്കുള്ള ഒരുക്കമാണ്. അതായത് കർത്താവിൻ്റെ ജനനത്തിലേക്കുള്ള, അപ്പം യോസേപ്പിനുണ്ടാകുന്ന വെളിപാട്, മാതാവിനുണ്ടാകുന്ന അറിയിപ്പ്, ഇങ്ങനെ ഓരോരോ സംഭവങ്ങളെ കൂടെ കൂടി വന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള വംശാവലി പറഞ്ഞിട്ട് കർത്താവിൻ്റെ ജനനത്തിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 2-3 ചെറിയ പെരുന്നാളുകളുണ്ട്. അതായത് ഈ സഭാ കലണ്ടർ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ഫോളോ ചെയ്താൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് പിൽഗ്രിമേജ്, ഒരു തീർത്ഥാടനമാണ്. യഥാർത്ഥത്തിൽ അതൊരു തീർത്ഥാടനം, ബൈബിൾ തീർത്ഥാടനം എന്ന് പറയാം നമുക്ക്. ഈ സഭാ കലണ്ടർ അനുസരിച്ച് ബൈബിൾ വായിച്ചാൽ നമുക്ക് സഭയോടൊത്ത്, പിതാക്കന്മാരോടൊത്ത്, കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയോടൊത്ത് ഇങ്ങനെ വലിയ ഒരു, ഞാൻ അത് ഷിബു പാസ്റ്റർ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുക, വലിയ ഒരു തീർത്ഥാടനത്തിലേക്ക് ഉള്ള വിളിയാണ് ഇത്. ഒരു നമ്മുടെ വായനപ്പടിയെന്ന് ഞാൻ പറഞ്ഞതുപോലെ ബൈബിള് തന്നെ അങ്ങനെ ഒരു ഇത് ആക്കിയെടുക്കണമെന്നുള്ളത് മനസ്സിലെ ഒരു ആഗ്രഹമാണ്. നടക്കുമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, വലിയ ബജറ്റൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ പെരുന്നാളുകളിലേക്കാണ് പോകുന്നത്. കൂതശീത്ത കഴിഞ്ഞ് നമ്മുടെ ജനനപ്പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നീട് കർത്താവിൻ്റെ ദേവാലയ പ്രവേശനത്തിലേക്ക് പോകും. അതിനിടയ്ക്ക് ചേലാകർമ്മം അങ്ങനെയുള്ള ചെറിയ പെരുന്നാളുകളെല്ലാം വേറെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നോമ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ നോമ്പിൻ്റെ ആഴ്ചകളിൽ മുഴുവൻ എല്ലാ ദിവസവും ദനഹ ഉണ്ട്. ദനഹ സത്യം, ആ ദനഹ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, ഈ പൗരസ്ത്യ സഭകൾക്ക് ക്രിസ്മസിനേക്കാൾ വലിയ പെരുന്നാള് ദനഹ പെരുന്നാളാണ്. അപ്പോൾ ഈ പാശ്ചാത്യ ഇൻഫ്ലുവൻസിലാണ് ജനന പെരുന്നാളിന് ഇത്രയും കൂടുതൽ പ്രാധാന്യം ഉണ്ടായത്. ജനന പെരുന്നാളിനേക്കാൾ സഭ ആചരിച്ചിരുന്നത് കർത്താവിൻ്റെ ദനഹ എന്ന് പറയുമ്പോൾ കർത്താവ് സ്വയം വെളിപ്പെടുത്തുന്ന എപ്പിഫനി, മാമോദീസ എന്നുള്ളതിനേക്കാൾ അവിടുത്തെ പ്രാധാന്യം മിശിഹ ആര, കർത്താവ് ആരാണെന്നുള്ളത് പിതാവ് വെളിപ്പെടുത്തുന്ന അതാണ്. അതുപോലെ തന്നെ തൃത്വവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് എപ്പിഫനി എന്ന് പറയുന്നത്. അവിടെ നമുക്കറിയാം 3 വ്യക്തിത്വങ്ങളായിട്ട് തന്നെ ദൈവത്തിൻ്റെ ആ ഏകതയുടെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ടുള്ള 3 ആളത്തങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ദനഹ പെരുന്നാളിനാണ് സഭ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നീട് അടുത്ത തീർത്ഥാടന ഘട്ടത്തിലേക്ക് പോകാന്ന് പറയുന്നത് നമ്മുടെ നോമ്പ്. നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മതപനത്തിനുള്ള സന്ദർഭമാണ്. അപ്പോൾ അവിടെ ഞാൻ നോമ്പുകൾ ഒന്നിച്ചങ്ങ് പറഞ്ഞതാണ്. നോയമ്പെന്ന് പറയുമ്പം പൊതുവെ ഒത്തിരി പേർക്കൊരു ചിന്തയുണ്ട്, ഈ യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന 3 ദിവസമാണോ അതോ നിനവേക്കാർ 3 ദിവസം നോറ്റ 3, ഏത് 3 നമ്മൾ ഇത് ചെയ്യുന്നത്? അല്ല, അത് ഇത് ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്മുടെ യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള സുറിയാനി ഭാഷയില് ഘടനയില് ഈ 3 ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുള്ള 3 ദിവസം ആകണമെന്നില്ല. അല്ല, അതല്ല എന്റെ ചോദ്യം. അതല്ല എന്റെ ചോദ്യം, ഈ നോയമ്പ് എന്ന് പറയുമ്പം യോന മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നതിനെയാണോ അനുസ്മരിക്കുന്നത് അതോ നിനവേക്കാർ 3 ദിവസം നോയമ്പ് എടുത്തതിനെയാണോ അനുസ്മരിക്കുന്നത്? ഇതേ യോനായുടെയും അനുതാപത്തിന്റെയാണ്. യോന അനുദപിക്കാതാണല്ലോ മത്സ്യത്തിന്റെ വയറ്റിലോട്ട് പോയത്, അവരെടുത്ത് എറിഞ്ഞതാ.
യോന വത്സ്യത്തിന്റെ വയറ്റ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അനുദപിക്കാൻ തുടങ്ങിയത്. പക്ഷേ നിനുവാക്കാർ പ്രസംഗം കേട്ടപ്പോഴേ അനുദപിച്ചവരാ. അപ്പൊ ഇത് അനുതാപത്തിൻ്റെയാണ് ഈ മൂന്ന് നോമ്പിന്റെ ഘടന എന്ന് പറയുന്നത്. അത് പിന്നെ അതെ രണ്ടു ഭാഗമാണ്, രണ്ടും അനുതാപത്തിന്റെയാണല്ലോ. പിന്നെ ആ ഒരു സഭാ കലണ്ടറിന്റെ അത് മുന്നോട്ടങ്ങ് പോയി വീണ്ടും കൂതശീത്തോയില് ചെന്ന് ചെല്ലും. അതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശ്ലീഹാ പെരുന്നാളെ ശ്ലീഹന്മാരെ ഓർക്കുന്നത്. ഇങ്ങനെ ഈ സംവത്സര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആനുവൽ സൈക്കിൾ എന്ന് പറയുന്നത് സഭയെയും കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെയും അതുപോലെ അപ്പോസ്തോലന്മാരെയും പിതാക്കന്മാരെയും എല്ലാം അനുസ്മരിക്കുന്നു. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നോമ്പിലെ ആദ്യത്തെ ശനിയാഴ്ച എന്ന് പറയുന്നത് അപ്രയും മൽപ്പാന്റെ ഓർമ്മയാണ്. അത് ഫിക്സഡ് ഡേറ്റ് അല്ല, നോമ്പിന്റെ ശനിയാഴ്ച അനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പിതാക്കന്മാരെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് സഭാ കലണ്ടർ എന്ന് പറഞ്ഞത്. അവരുടെ ഫീസ്റ്റും അതുപോലെ മറ്റുള്ള ഫെസ്റ്റിവൽസും എല്ലാം ചേർത്ത് ആണ് ഈ സംവത്സര കലണ്ടർ എന്ന് പറയുന്നത്. ബൈബിള് നമ്മൾ പറഞ്ഞത് അതിന്റെ ട്രാൻസ്ലേഷൻസ്. അപ്പോ ഇത് കടവിൽ പൗലോസ് മാർ അത്തനാസിയോസ് ഈ വായന അനുസരിച്ചുള്ളതായ പരിഭാഷകൾ എടുത്തു. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ ഒന്നും സുറിയാനി സഭയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രചാരത്തിൽ കിട്ടിയ ഒരു പെഷീത്ത മലയാളം പരിഭാഷ ഇല്ലായിരുന്നു. അപ്പൊ ഇത് ജനകീയമായിട്ടുള്ളത് അതുകൊണ്ട്. പക്ഷേ മറ്റേ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിള് വളരെ വില കുറച്ച് കിട്ടും. അതൊരു പള്ളികളിൽ ഉപയോഗിക്കാൻ അനുവാദമില്ലെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും അത് ചീപ്പാണ്, അവൈലബിൾ ആണ്. പ്രസംഗത്തിന് പോകുന്ന അച്ഛന്മാരുൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ പുസ്തകമാണ്. അപ്പോൾ അങ്ങനെ അത് ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ആയിട്ട് ആളുകൾ അങ്ങ് സ്വീകരിച്ചങ്ങ് മുന്നോട്ട് പോയി. അവിടെ എല്ലാം ഈ ഒരു പ്രയാസം ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം നമ്മളെ ശ്രോതാക്കളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുറിയാനി സഭയുടെ ആരാധനകളിലോ പള്ളിയിലെ വായനകളിലോ ഈ ബൈബിൾ സൊസൈറ്റിയിലെ ബൈബിളിന് വായിക്കാൻ പറ്റില്ല, അതനുമതിയില്ല. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലെ മദ്ബഹായിൽ ശുശ്രൂഷകരായിട്ട് കയറുമ്പോൾ ആദ്യം തന്നെ അച്ഛൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം, സ്ലീഹ വായിക്കാൻ തുടങ്ങുമ്പോൾ, സ്ലീഹ വായിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ മുമ്പേ ഈ സ്ലീഹന്മാരുടെ ആ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ നേരെ അച്ഛൻ പറഞ്ഞിരിക്കും അത് വായിക്കേണ്ടത് ഈ കോനാട്ടെ കോർപ്പിസ് കോപ്പ പരിഭാഷപ്പെടുത്തിയ പുസ്തകം പള്ളിയിലുണ്ട്, അതെടുത്ത് നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ട് അതിൽ നിന്ന് വേണം വായിക്കാൻ. ഞാൻ ഒരു സുപ്രധാന പരിഭാഷ പറയാൻ വിട്ടുപോയി. അതായത് ഈ ആണ്ടടക്കമുള്ള ആരാധനകൾക്കും വിശുദ്ധ കുർബാനകൾക്കും ഉപയോഗിക്കേണ്ട ഒരു ഏവൻഗേലിയോ, അത് ഗ്രീക്ക് വാക്കാണ്, സുവിശേഷ വായനകൾ മാത്രമായിട്ട് ക്രമീകരിച്ച ഒരു പുസ്തകം സഭയ്ക്കുണ്ട്. ആ പുസ്തകത്തിൽ നിന്ന് മാത്രമേ പള്ളികളിലെ പൊതുവായനകൾ സുവിശേഷ വായനകൾ വൈദികരെ നിർവഹിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സഭാ നിയമം. അപ്പോൾ അതൊരു അതിൻ്റെ പരിഭാഷയുടെ ചരിത്രം പുറകോട്ട് നോക്കിയാൽ ചിങ്ങവനത്തുള്ള ഒരു പഴയ തലമുറയിലെ ഒരു തകിടിയിൽ യാക്കോബ് ബഷീഷ എന്ന് പറയും, അദ്ദേഹം 1940 ഈ ടെക്സ്റ്റ് മുഴുവൻ, അതിനു മുമ്പ് സുറിയാനി ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, അച്ഛന്മാരത് എക്സ്റ്റംപോർ ട്രാൻസ്ലേഷൻ നടത്തി ആണ് പള്ളിയിൽ വായിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതേ പുസ്തകം മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തി. അദ്ദേഹം അന്നത്തെ ഇതിലെ അത് അദ്ദേഹം തന്നെ പ്രിന്റ് ചെയ്യിച്ച് ബിഷപ്പുമാരുടെയൊക്കെ അനുമതിയൊക്കെ മേടിച്ച് അത് പബ്ലിഷ് ചെയ്തു. അതാണ് കുറേ കാലങ്ങളായിട്ട് സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ചില പരിഷ്കാരങ്ങളൊക്കെ, ഭാഷാപരമായിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ അതിൽ വരുത്തിയിട്ടും പലർക്കും പരാതിയായിരുന്നു. അതുകൊണ്ട് സഭയിൽ നിന്ന് ഈ അടുത്ത സമയത്ത് വീണ്ടും തകിടീരിയാക്കോ വശീശായുടെ ആ പരിഭാഷ തന്നെ പരിഭാഷ നിലനിർത്തിക്കൊണ്ട് പുതിയ വായനപ്പടി ഏവൻഗേലിയോ എന്നാണെന്ന് പറയുന്നത്. വായനപ്പടി എന്ന് പറയുമ്പോൾ അതേ പഴയ മലയാളമാണ്, വായനയ്ക്കനുസരിച്ചുള്ള ഏവൻഗേലിയോ ക്രമീകരണങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വളരെ സുപ്രധാനമായ ഒരു പരിഭാഷയാണ്. ഇനി അതിൻ്റെ അകത്ത് ഈ ഓരോ ഏവൻഗേലിയും വായിക്കുന്നതിന് മുമ്പ് ഒരു ആമുഖ രണ്ട് ലൈനിലെ
ഉള്ള ഒരു പെഗോമോ എന്നാണ് സുറിയാനി പറയുന്നത്, ഒരു ആമുഖ പാട്ട് അല്ലേ, ആ രണ്ട് ലൈനിലുള്ള ഒരു പാട്ട്, ഹാലിലിയ വെച്ച് സങ്കീർത്തനങ്ങൾ പാടുന്ന പറയുന്നത്, അതുമെല്ലാം സുറിയാനിയിലും മലയാളത്തിലും ഒക്കെ ചേർത്ത് ഇപ്പം കൂടുതൽ സുറിയാനിയേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ മലയാളമാണ് ഇഷ്ടം. പക്ഷെ എന്നാലും സുറിയാനി മനസ്സിലായില്ലെങ്കിലും അത് കേൾക്കാൻ താല്പര്യമുള്ള ഒത്തിരി ആളുകളുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളെ എല്ലാ വാക്കുകളും അറിഞ്ഞോണ്ടല്ലോ. ഇപ്പം ഈ ഹാലലുയ പറയുന്നവർ പലർക്ക് പോലും ഹാലലുയയുടെ അർത്ഥം എന്നാന്നോ ഒറിജിൻ എന്നാന്നോ അറിയത്തില്ല. ഹാലേൽ ആലോഹ ആലോഹോ എന്നാണ് അതെന്റെ സുറിയാനി. ഹാലേൽ എന്ന് പറഞ്ഞാൽ പ്രൈസ്, ആലോഹോ എന്ന് പറഞ്ഞാൽ ഗോഡ്, പ്രൈസ് ദ ലോർഡ് എന്നാണ് അതിന്റെ, ദൈവത്തെ സ്തുതിപ്പി എന്നുള്ള അർത്ഥത്തില്ല. ഞാൻ പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല, ഇത് അർത്ഥം മനസ്സിലാക്കാതെ പലരും ചൊല്ലുന്നുണ്ട്, അതും അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ആത്മീയമായിട്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പ്രൊട്ടസ്റ്റന്റ് ഈ പെന്തക്കോസ്തൽ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറുഭാഷ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മറുഭാഷ പറയുന്നവർക്കും മനസ്സിലാകുന്നില്ല, കേൾക്കുന്നവർക്കും മനസ്സിലാകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്ന് പറഞ്ഞാൽ അത് ഏത് ലാംഗ്വേജാ? അത് ഒരു ഭൂമിയിലുള്ള ലാംഗ്വേജ് അല്ലെന്ന് കാളുകൾ പ്രസംഗിച്ചു കേട്ടിട്ടുണ്ടോ? ആ എനിക്കറിയത്തില്ല, സുറിയാനി ഏതായാലും ഭൂമിയിലുള്ളതാ. പിന്നെ അതുപോലെ തന്നെ ഈ എബ്രായ ഭാഷ ഞാൻ കേട്ടിട്ടുണ്ട്. ഹാലേലുയ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എങ്ങും ഉള്ള ഒരു ഭാഷയിൽപ്പെട്ടല്ല, സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഈ പെന്തക്കോസ്റ്റൽ പ്രീച്ചേഴ്സിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുള്ള. അപ്പൊ അവര് പറഞ്ഞ സ്വർഗത്തിൽ ഒരു ഭാഷയുണ്ട്, ആ ഭാഷയിൽ നിന്ന് ഒരു വാക്ക് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആ വാക്കാണ് ഹാലേലുയ. അതുകൊണ്ട് അത് നിങ്ങൾ പറഞ്ഞോണം, ഞങ്ങളൊക്കെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സ്വർഗത്തിൽ നിന്ന് കിട്ടിയതാണ്, അപ്പൊ സ്വർഗത്തിൽ ഒരു ഭാഷയുണ്ടെന്നും ആ ഭാഷയിൽ നിന്ന് ഒരു വാക്ക് മാത്രം മനുഷ്യരാശിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്, ആ അത്യപൂർവ വാക്കാണ് ഹാലേലുയ എന്നുമാണ് ഞങ്ങൾ പെന്തക്കോസ്റ്റിൽ പൊതുവെ എല്ലാവരും വിശ്വസിച്ചു വെച്ചിരിക്കുന്നത്. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയും, കാരണം സ്വർഗത്തിലെ ഭാഷ സുറിയാനിയാന്ന് എനിക്ക് മനസ്സിലായി. സുറിയാനി അറിയാവുന്നവർക്ക് അവിടെ ചെന്നാ ഈസി ആണല്ലോ കാര്യങ്ങളെ. അപ്പൊ അച്ഛൻ ആ ഭാഷയിലെ കുറെ കൂടെ വാക്കുകൾ അറിയാം. ആ കുറെ പിന്നെ കുറച്ചൊക്കെ അറിയാം. അപ്പൊ ഈ നമ്മുടെ ആളുകൾ ഇവിടെ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം, സ്ഥിരമായിട്ട് ഈ പ്രാർത്ഥനകളിൽ റിപ്പീറ്റ് ചെയ്ത്, അത് സുറിയാനി സഭയിൽ അല്ലാത്ത ആളുകളാണ് ചോദിക്കുന്നത്, അവരീ നമ്മുടെ ഇപ്പൊ ഞാൻ ഈ പ്രൊമോട്ട് ചെയ്തോണ്ട് ഒത്തിരി പേര് നമ്മുടെ പാട്ടുകളൊക്കെ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പതിവായിട്ട് കൂടുതൽ തവണ കൂടുതൽ ഫ്രീക്വൻസിയിൽ ഒക്കർ ചെയ്യുന്ന ചില സുറിയാനി പദങ്ങളുണ്ട്, ആ പദങ്ങളുടെയൊക്കെ അർത്ഥം ഒന്ന് പറയാമെന്ന്, കാരണം അവർക്ക് അത് മനസ്സിലാകുന്നില്ല. അല്ല അത് ഏതൊക്കെ പദങ്ങളാന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ ശ്രമിക്കാം. അല്ല അച്ഛ, ഇപ്പൊ മുറിയോ റാഹേ മേലെ നൂ ആധാറെ, കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ, അത് ഒരു ആ വാക്കിന്റെ അർത്ഥമാണ്. മുറിയോ റാഹേ മേലെ നൂ ആധാറെ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ് എന്നാണ് അതിന്റെ കറക്റ്റ് പറഞ്ഞാലോ. പ്രിയ ലൈസോ എന്ന് പറയുന്നതും ലോർഡ് ഹാവ് മേഴ്സി. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാ? ഇത് ഇത് ആരാധനയിലെ ഇത് അത് രണ്ട് രീതിയിൽ അത് ഉപയോഗിച്ച ക്രിയലൈസോൺ ഗ്രീക്കാണ് ഒറിജിൻ. അപ്പം മോറിയോ റാഹേ മേലെ അനുവാദാറ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അത് സിറിയക്കാണ്. സുറിയാനിയിൽ ഒത്തിരി പദങ്ങൾ ഗ്രീക്ക് ഒറിജിനിൽ നിന്ന് അതുപോലെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ കോപ്റ്റിക് ചർച്ചും സുറിയാനി ചർച്ചുമായിട്ടുള്ള ആ ബന്ധത്തിൽ വന്നായിരിക്കും അല്ലേ? അല്ല, കോപ്റ്റിക് സഭയുടെ ഭാഷ ഗ്രീക്ക് അല്ലല്ലോ. അതായത് ഈ കോപ്റ്റിക് സഭയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഈജിപ്തായ ഭാഷ അല്ലെ, കോപ്റ്റിക് ഭാഷ, ആ ഭാഷയിൽ നിന്നാണ് അവർക്ക് ആ പേരുണ്ടായത്. അല്ലാതെ ഞാൻ ചോദിച്ച അലക്സാണ്ട്രിയൻ ചർച്ച് ഗ്രീക്ക് അല്ലാന്ന്. അലക്സാണ്ട്രിയൻ ചർച്ച് അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും പിന്നീട് അവരവരുടെ ഭാഷയിലേക്കാണ് വന്നത്. ഇപ്പൊ സുറിയാനിയിലും ഒത്തിരി പിതാക്കന്മാര് ഗ്രീക്കിൽ ഇൻഫ്ലുവൻസ് ഉള്ളവരെ ഗ്രീക്ക് പശ്ചാത്തലമുള്ളവരുണ്ട്. സുറിയാനി അറിയാൻ മേലാത്ത പിതാക്കന്മാര് തന്നെ സുറിയാനി സഭയിലുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒരു അവരുടെ ഇപ്പം അലക്സാണ്ട്രിയയിൽ പഠിച്ചവരോ അല്ലെങ്കിൽ ശുഭഹോലാബോലോദീശ, അത് കറക്റ്റ് ആയിട്ട് പറയേണ്ടത് ശുഭോ ലാബോ ലബ്രോ വൽ റൂഹോ കാദീശോ. Praise to the Father, to the Son,
ആൻഡ് ടു ദ ഹോളി സ്പിരിറ്റ്. അതാണ് അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള എന്ത്. പിന്നെ നമ്മളത് ട്യൂണിലൊക്കെ ചൊല്ലി വരുമ്പോഴത്തേക്ക് ഇത് ശുഭോല പോല ബ്രോവല എന്നൊക്കെ പറഞ്ഞ് പോകും, തെറ്റി പോകും. അത് കേൾക്കുമ്പോ ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട്. ഈ പിന്നെ ഒരു യഹോവസാക്ഷിപ്പെട്ട ഒരു ആളുണ്ട്, അപ്പൊ പുള്ളി ഇടയ്ക്ക് എന്നോട് ഫോണിൽ വിളിക്കുമ്പോഴേക്കും ചുമ്മാ തമാശ പറയും ഇങ്ങനെ ശുഭഹോ ലാഭോ, പുള്ളി സൂര്യാൻസോ എന്ന് പോയതാ. അപ്പൊ പുള്ളിക്ക് ഇതിന്റെ അർത്ഥം അറിയത്തില്ലായിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞു ഇത് ട്രിനിറ്റി അപ്രൈസ് ചെയ്യാൻ, പുള്ളി പറഞ്ഞു അയ്യോ അന്ന ഇനി ഞാനത് പറയത്തില്ല. അദ്ദേഹം ഇങ്ങനെ അബദ്ധം പറ്റി പറഞ്ഞ. അപ്പൊ ഈ വേറൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇത് ട്രിനിറ്റി അപ്രൈസ് ചെയ്യുന്ന കാര്യത്തെ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്കുകൂടെ അതുകൂടെ ചേർത്ത് പറയാം. ട്രിനിറ്റിയെ പ്രൈസ് ചെയ്തല്ലാതെ നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ പ്രാർത്ഥന തുടങ്ങാൻ പറ്റത്തില്ല. പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ഓരോ കണ്ണികളുടെയും ഇടയ്ക്ക് ഈ ചില കണ്ണികൾ വരുമ്പോൾ ബാർക്കിമോർ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ അതേ തുടർന്ന് ഉടനെ തൃത്വസ്തുതിയാണ് ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും പറഞ്ഞു പിന്നെ ഉടനെ ഉള്ള പ്രാർത്ഥനകളിലെല്ലാം വരുന്നിടത്ത് തൃത്വസ്തുതിയാണ്. അത് വേറെ സുറിയാനി സഭയ്ക്ക് ഒരു നിർബന്ധമുണ്ട്. ഇപ്പം സുറിയാനി സഭാംഗങ്ങളായിട്ടുള്ള ആളുകൾ പോലും അത് നിഷ്ഠയോടെ പാലിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏത് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതും തൃത്വസ്തുതി പറഞ്ഞുകൊണ്ടായിരിക്കും. അപ്പൊ ഇന്ന് ഇപ്പൊ ഈ എക്സ്റ്റംപോർ പ്രയർ എല്ലാം കൂടെ വന്ന കാലത്ത് ഇത് വന്നിട്ട് ഈ തൃത്വസ്തുതി വിട്ടിട്ട് കർത്താവിനോ യേശുവിനോട് മാത്രം നിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അവസാനിപ്പിക്കുന്ന അച്ഛന്മാരുടെ പ്രാർത്ഥന തന്നെ ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട്. ഞാനീടെ ട്രിനിറ്റേറിയൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞ് കുറച്ച് ലൈവ് ചെയ്തായിരുന്നു. അപ്പം എനിക്കെതിരായിട്ട് വന്ന ആളുകള് സാമ്പിളായിട്ട് ചില അച്ഛന്മാരുടെ പ്രാർത്ഥനകൾ എടുത്തുകൊണ്ട് ഇട്ടിരിക്കുക എന്നെ ഡിഫൻസിലാക്കാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നേ, കാരണം അച്ഛന്മാർ തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, എന്തോ കുഴപ്പമെന്ന് ചോദിക്കുന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം, കാരണം സുറിയാനി പാരമ്പര്യത്തിലെ ആ ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് പലർക്കും. ഞാൻ അതിന്റെ ഒരു കാരണം പറയാം. അതായത് ഇപ്പം ഈ അച്ഛന്മാരിൽ ഭൂരിപക്ഷം പേരും പഠിക്കുന്നത് ഈസ്റ്റേൺ വേ ഓഫ് വർഷിപ്പ് അല്ല. ഈ ആരാധനക്രമങ്ങളും ലിറ്റർജി എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ ഇന്ത്യയിലെ ഓർത്തഡോക്സ് സഭകൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സിറാംപൂർ യൂണിവേഴ്സിറ്റിയാണ്. അപ്പം സിറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസും തിയോളജി അനുസരിച്ചായി പലപ്പോഴും പോകുന്നത്. ഈസ്റ്റേൺ തിയോളജി പ്രത്യേകമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിക്കാനായിട്ടുള്ള സമയം കിട്ടാറില്ല. ഞാനൊരു സെമിനാരിയിലെ അധ്യാപകനാണ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു സെമസ്റ്ററിലെ ഇത്ര അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാനുള്ള പരിധികൾ ഒത്തിരി ഉണ്ട്. പിന്നെ ഇവർ സ്വയം പഠിക്കണം. സ്വയം പഠിക്കാത്ത ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഈ ചുറ്റുപാട് നടക്കുന്ന പ്രാർത്ഥനാ ശൈലികളെല്ലാം ഇങ്ങനെ എടുക്കും. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, അതങ്ങനെ പോകുന്നതാണ്. അതെ അതെ അതെ. അടുത്ത ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഈ മനോവലം വാന മനോവലം വാദാ മനോവലം ഓൽമിനാമിൻ, അപ്പൊ ഇത് പ്രതിവാക്യമാണല്ലോ ഈ ശുഭഹോലായിട്ടുള്ള, അപ്പൊ അതിന്റെ അർത്ഥം കൂടെ ചോദിക്കും. മെൻവോലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മുതൽ, ഫ്രം നൗ ഓൺവേർഡ്സ് ഫോർ എവർ ആൻഡ് എവർ. ആദ്യം മുതൽ ഇന്ന് വന്നേക്കും. ആമേൻ. അപ്പൊ അതായത് കാർമികൻ ദൈവത്തെ തൃത്വത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അത് എന്നും സ്തുതിക്കപ്പെടേണ്ടത് തന്നെയാണ്. ആമീൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ് ഈ മെൻവോലം വാദ മെൻവോലം വാദ. അതിന്റെ ഈ പ്രൊനൗൺസിയേഷൻ ഒക്കെ മലയാളീകരിച്ച് വഷളാക്കിയിട്ടുണ്ട്. അപ്പൊ ആളുകൾ, നമ്മൾ പൊതുവായിട്ടുള്ള ഒരു സംശയമാണ് ഇത്, കാരണം ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. അല്ല, ഇത് ഈ റെക്കോർഡഡ് മെസ്സേജ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒന്ന് പറഞ്ഞേക്കാം. മെൻ ഓലം അദാമോ ല ഓലം ഒൽമീന. അതെ അതെ അതെ. അപ്പൊ ഇത് നല്ല കാര്യം, കാരണം നമ്മുടെ ഇപ്പൊ കല്യാണത്തിന് വന്നാലും മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ കല്യാണ പാട്ടിനകത്ത് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യും. ഇതിപ്പോ സുറിയാനിക്കാരല്ലാത്തവർക്കും ഇതൊക്കെ അറിയാം. ശുഭഹോയും ഈ ബാറക്കിമോർ എന്നുള്ളത് അതുപോലെ വളരെ ആമീൻ പോലെ യൂസ് ചെയ്യുന്ന ഒരു പദമാണ് സുറിയാനി സദ്യ. ബാറക്കിമോർ ബ്ലസ് മൈലോ. അപ്പൊ ഇതിനകത്ത് ഈ കത്തോലിക്ക സഭയില് സുറിയാനി പാരമ്പര്യത്തിൽ അവര് വിശുദ്ധ ഏവങ്കേലും വായിക്കുന്നതിന് മുമ്പ് അവര് മലയാളത്തിൽ ഗുരു ആശീർവദിച്ചാലും എന്ന് പറയും.
സീക്കിംഗ് ദി ബ്ലെസിംഗ് ആണ്. അപ്പൊ ഈ ബാർക്കുമോർ എന്ന് വായിച്ചിട്ടാണല്ലോ നമ്മുടെ സുറിയാനിയിൽ വായിക്കുന്നത്, ഒരു വായനക്കാരൻ വായിക്കുമ്പോൾ ബാർക്കുമോർ എന്ന്. ആ അതിന്റെ അകത്ത് ഞാൻ ബാർക്കുമോർ രണ്ടർത്ഥമുണ്ട്. അതായത് ഇപ്പൊ ഒന്ന് ഡയറക്റ്റ് ദൈവത്തെ സംബോധന ചെയ്ത് ബ്ലസ് മൈ ലോർഡ് ബാർക്കുമോർ എന്ന് പറഞ്ഞ് സ്വയം കുരിശ് വരയ്ക്കുക. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഗുരുവോ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ഒരു വൈദികനോ ഒരു മെത്രാപ്പൊലീത്തായോ വല്ലോ സാന്നിധ്യത്തിലാണ് ഞാൻ പ്രാർത്ഥന ചെയ്യുന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തോടുള്ള ഒരു അനുമതി പോലെ ബ്ലസ് മൈ ലോർഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാർക്കുമോർ എന്ന് പറഞ്ഞിട്ട് വായിക്കും. ഇനി ഇതിന് രണ്ടാമത് വേറൊരർത്ഥമുണ്ട്. ആ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കത്തോലിക്കരുടെ ഒരു കാര്യം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും. കത്തോലിക്കർ അവരുടെ അച്ഛന്മാരെ കണ്ട ഉടനെ ഈശോമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. സുറിയാനി സഭയിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംബോധനയുണ്ട്, അത് ആരും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആ അത് ബാർക്കുമോറാ. അതായത് ഇപ്പം വൈദികനെ കാണുമ്പോൾ ബാർക്കുമോർ പറയണം ബ്ലസ് മൈ ലോർഡ്. ഇതിന്റെ രണ്ടിന്റെയും അർത്ഥവും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് എ പ്രീസ്റ്റ് ഈസ് ഓൾവേസ് റെപ്രസെന്റിങ് ക്രൈസ്റ്റ്. ഈ ബോധ്യം വൈദികനും വേണം വിശ്വാസികൾക്കും വേണം. അപ്പോ ഈ വ്യക്തി എന്നുള്ള നിലയിൽ അച്ഛനോടല്ല ഈ ബ്ലസ് മൈലോട് പറയുന്നത്. ദ പ്രീസ്റ്റ് ഹുഡ് ഇൻ ഹിം ആൻഡ് ദ റിയൽ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ഹിം. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്താണ് ബാർക്കുമോർ രണ്ടാമത്തെ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടത്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ശുശ്രൂഷകരും ഈ വായനകൾ നടത്തുമ്പോൾ ബാർക്കുമോർ പറഞ്ഞിട്ട് വായനകളിലേക്ക് പോകും. അപ്പൊ അത് പൊതുവെ പ്രധാനമായിട്ടുള്ള വാക്കുകളൊക്കെ ആയി കൂടുതൽ. ഇപ്പൊ നമ്മൾ ആ പിന്നെ കടവിൽ തിരുമേനിയുടെ തർജ്ജിമയുടെ അവിടം കഴിഞ്ഞ് ഇനിയുള്ളതാണ് നമ്മുടെ കണിയാമ്പറമ്പിൽ കോറപ്പിസ്കോപ്പാച്ചന്റെ ബൃഹത്തായിട്ടുള്ള ഈ വർക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അച്ഛന് 80 വയസ്സായി. അപ്പോ അച്ഛന്റെ ചെറുപ്പകാലത്ത് അച്ഛനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു, മലയാള സുവിശേഷങ്ങളിലെ ഭാഷാന്തര പിശകുകൾ. ഞാനീ സെമിനാരി പഠിക്കാൻ പോവുകയും ഈ പ്രസംഗങ്ങളൊക്കെ ആരംഭിക്കുകയും ക്ലാസ്സുകളൊക്കെ എടുക്കുകയും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പുസ്തകം വെച്ചുകൊണ്ട് എൻ്റെ അന്നത്തെ കിട്ടുന്ന ബൈബിൾ സൊസൈറ്റി ബൈബിളിൽ അച്ഛനെ പറഞ്ഞിട്ടുള്ള ഭാഷാന്തര പിശകുകളെല്ലാം കറക്റ്റ് ചെയ്തു. പിന്നെ അല്പം സുറിയാനിയൊക്കെ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സുറിയാനി ബൈബിളും കൂടെ വെച്ചുകൊണ്ട് ചിലതൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പോകും. ഒരു ദിവസം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ബൈബിൾ സൊസൈറ്റി ടെക്സ്റ്റാണ്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു, അതിലെ പരിഭാഷയ്ക്ക് ഒരു ചെറിയ പെശകുണ്ട്, അത് നിങ്ങൾ ഇങ്ങനെയാക്കി തിരുത്തണം. അപ്പൊ അവിടെ ഇരുന്ന ഒരു 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 സാമാന്യം നല്ല മനുഷ്യൻ പുള്ളി ചോദിച്ചു, അച്ഛാ നിങ്ങൾ ഈ വേദോത്സവം വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് വരുമ്പോൾ പറഞ്ഞ ഈ ഒന്നോ രണ്ടോ വാക്ക് വരും, എന്തുകൊണ്ട് സുറിയാനി പെഷീത്തായുടെ മലയാളം വിറക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ഇന്നു മുതൽ അച്ഛൻ്റെ കൂടെ കൂടാം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ലേ, അതുപോലെ സുറിയാനി പരിഭാഷ നമുക്ക് പിന്നെ ആരെ കൊണ്ട് പറ്റും. നെയ്യാമ്പറം വിളിച്ച് അന്ന് ആ ക്ലാസ് കഴിഞ്ഞ് തന്ന അദ്ദേഹവും ഞാനും ഇവിടെ നെയ്യാമ്പറം വിളിച്ചൻ ഇരിക്കുന്നു. അച്ഛനെന്നും പറഞ്ഞു, എൻ്റെ മോനെ എനിക്ക് 80 വയസ്സായി, ഇനിയോ എത്ര നാളാണ് ജീവിക്കുന്നതെന്നറിയത്തില്ല, ഇതൊന്നും നടക്കുന്ന വിഷയമല്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ച് അച്ഛൻ അത് ഇത് ഏറ്റെടുത്തു. അച്ഛന് അച്ഛൻ്റെ ഭാരം ഇത് മുഴുവൻ അച്ഛനെ കൊണ്ട് ജയിച്ചിട്ട് പൈസ ഇല്ലാതെ ഇതിൻ്റെ പബ്ലിക്കേഷൻ ഇല്ലാതായി പോകുന്നു. അപ്പോൾ ഈ എന്നോട് ഈ പറഞ്ഞയാളും കൂടെ വന്നയാളും 10-40 കൊല്ലം കുവൈറ്റിൽ ബിസിനസ് നടത്തിയിട്ട് വന്നയാളാ സമ്പന്നനാണ്. അന്നേരം പുള്ളിയുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഏക്കാവോ എന്ന് ചോദിച്ചത് ഇറക്കുമോ എന്നുള്ളത് ഞാൻ മരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ പുള്ളി ഏറ്റു. പിന്നെ അദ്ദേഹം തന്നെയല്ല, ഞങ്ങളെല്ലാം പല ആളുകളും ഒത്തിരി സഹകരിച്ച് ഈ പരിഭാഷ അദ്ദേഹം 4-5 വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം പൂർത്തീകരിച്ചു. ഒറ്റയ്ക്കായത് മുഴുവൻ ചെയ്തെന്നുള്ളത് ഓർത്തമാണ്. പരിഭാഷ നിർവഹിച്ചു, പരിഭാഷ എന്നിട്ട് പ്രസ്സിൽ കൊടുത്തു. ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ അകത്ത് കുറേ അച്ഛന്മാരും ഒക്കെ ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് അത് പ്രൂഫ് റീഡിങ്ങും ഒക്കെ നടത്തി അത് പ്രിൻ്റ് ചെയ്ത് 94 ഓഗസ്റ്റ് 2nd അത് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇത് കണിയാമ്പറമ്പിലച്ഛനെ മാത്രം സാധിക്കുമായിരുന്ന ഒരു കാര്യം ദൈവം അദ്ദേഹത്തിന് ആയുസ്സും ഓർമ്മയും ശക്തിയും എല്ലാം കൊടുത്ത് പരിഭാഷപ്പെടുത്തിയതാണ് മലയാളത്തിൽ നിന്നുള്ള ഈ പെഷീത്ത പരിഭാഷയുടെ കാരണം. ഇനി അതിൻ്റെ കൂടെ എനിക്ക് 1-2 പേരെ കൂടെ പറയാനുണ്ട്. ഈ പെഷീത്തയുടെ പാരലൽ ട്രാൻസ്ലേഷൻ കത്തോലിക്കാ സഭയിൽ നടന്നു.
ഒരു ഫാദർ ഉപ്പാണി എന്ന പേരുള്ള ഒരു സുറിയാനി സ്കോളറെ അദ്ദേഹം ഈ ഇത് പെഷീതായിൽ നിന്നുള്ള ഒരു ട്രാൻസ്ലേഷൻ നടത്തി. പക്ഷേ പെഷീതായിൽ നിന്ന് അല്പം വേർഡ് ഈ ബുക്ക് ഓർഡറൊക്കെ അത് കത്തോലിക്ക ബൈബിളിൻ്റെ സ്ട്രക്ചറിലാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് പെഷീതായുടെ തനിമ അതിൽ നിലനിർത്തിയിട്ടില്ല. പക്ഷേ അതിലെ ഭാഷയും അതുപോലെ ട്രാൻസ്ലേഷനിലെ കൃത്യതയൊന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലാത്ത പോലെ ഭംഗിയായിട്ട് തരം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ മലയാളത്തിലെ മലയാള പരിഭാഷയിൽ വന്നിട്ടുള്ള വേറൊന്നാണ് മാണിക്കത്തനാരുടെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുണ്ട്. മാണിക്കത്തനാർ അദ്ദേഹം ഒരു ഈ പൗരസ്ത്യ സഭകളുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അത് സ്വാഭാവികമായിട്ടും പി ഒ സി ബൈബിൾ ഇറങ്ങിക്കഴിഞ്ഞപ്പം അവരുടെ ഈ പരിഭാഷയെല്ലാം കത്തോലിക്ക സഭയിൽ അപ്രധാനമായി പോയി. ചെയ്ത് വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ഈ സുറിയാനി അല്ല, അതിലേക്ക് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ കത്തോലിക്ക സഭയെ തന്നെ രണ്ട് ഫ്ലോ ഓഫ് തോട്ട് ഉണ്ട്. ഈ പൗരസ്ത്യ ആരാധനകളും പൗരസ്ത്യ ശൈലികളും എല്ലാം സഭയിൽ നിലനിർത്തണം എന്നാഗ്രഹിക്കുന്ന ഒരു ശക്തമായ സമൂഹമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ മാത്രം ഇപ്പൊ ഞാൻ ഈ മാന്നാനം ബൈബിൾ എന്നാ അവരതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയുള്ളത് കാണുന്നുണ്ട്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഓശാന ബൈബിളിനെ കുറിച്ച് പറഞ്ഞാൽ ഈ മലയാള ഭാഷ ഐച്ഛികമായിട്ട് എടുത്തിട്ടുള്ള ആളുകൾക്കറിയാം ഈ മറ്റ് സാഹിത്യകാരന്മാരൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ബൈബിൾ മലയാളമെന്നും പാതിരി മലയാളമെന്നും ഒക്കെ പറഞ്ഞ് മലയാള ഭാഷയ്ക്ക് ഇച്ചിരി തരം താഴ്ന്നത്. നമ്മളിപ്പോഴും എനിക്ക് തോന്നുന്നു ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിൾ ഇങ്ങനെ ഒരു ഫോൺ വന്ന ഞാൻ ആ കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നുള്ളതിന് പകരം പറഞ്ഞാറേ എന്നൊക്കെ പറയും. അച്ഛനെ ആരാണ്ടോ ഫോൺ വിളിച്ച് അതെ 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 ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാ എനിക്കൊരു ലൈവ് ഉണ്ട് 9:30 കഴിഞ്ഞ് വിളിക്കാവുള്ളത്. അദ്ദേഹം പക്ഷെ അത് മറന്നുപോയിട്ടാ വീണ്ടും വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഭാഷാപരമായിട്ടുള്ള ഇച്ചിര അപാകതകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഇതിനകത്ത് യൗവനക്കാരൻ എന്നൊക്കെ കാണാം, അങ്ങനെയുള്ള വാക്കൊന്നും അതല്ല ഈ ബാല്യക്കാരൻ ബാല്യക്കാരൻ ഒരു വികല പ്രയോഗമാ. അപ്പൊ ഈ അത് തന്നെ ഈ ഇസഹാക്കിനെ കൊണ്ടുപോയപ്പോ ബാലന്റെ കയ്യിൽ ഒരു കുഞ്ചു കൊഞ്ഞ് നിക്കറിട്ട് പോവാന്നൊക്കെ വായിക്കുവച്ചിരിക്കുന്നു. അതെ 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 അതെ. അപ്പോ ഈ അപാകത പരിഹരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ കത്തോലിക്ക സഭയിലെ ഒരു വിമർശകനായിരുന്നല്ലോ ജോസഫ് പുലിക്കുന്നേൽ സാർ. അപ്പോ സഭ ഔദ്യോഗികമായിട്ട് ബൈബിൾ ഇറക്കുന്നത് ഇത് ഒരു മനുഷ്യൻ വിചാരിച്ചാലും സാധിക്കുന്നതാണെന്ന് തെളിയിക്കാനായിട്ടായിരിക്കും അദ്ദേഹം പക്ഷെ ചെയ്തത് ഒരു നല്ല സേവനമാണ്. എനിക്ക് അത് വളരെ വ്യക്തം. ഞാൻ ഈ ബൈബിൾ പ്രിന്റ് ചെയ്യിക്കുന്ന DC പ്രസ്സിൽ തന്നെ അദ്ദേഹവും അത് പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പോ അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ച് അവർ ഇറക്കുന്ന അതിന്റെ വലിയ ബൈബിള് ചെറിയ ബൈബിള് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ എവിടെന്നെങ്കിലും അദ്ദേഹത്തിന് കിട്ടിക്കാണും. ഏതായാലും ആദ്യ ഓശാന ബൈബിളിനെ ഭാഷാപരമായിട്ടുള്ള പരിശോധന നടത്തിയത് എന്റെ ഓർമ്മ ശരിയാണ് NV കൃഷ്ണവാര്യ. അതൊരു വലിയ നേട്ടമായിരുന്നു. അതുകൊണ്ട് ഈ ഓശാന ബൈബിളിലെ ഭാഷ ഇപ്പോ ഉള്ള ബൈബിളുകളിൽ ശ്രേഷ്ഠമാണ്. അതുപോലെ POC ബൈബിളിന്റെ ശ്രേഷ്ഠമായിട്ടുള്ള ഇതാണ്. പിന്നെ NIV മലയാളം വന്നല്ലോ മലയാളത്തിൽ. ഇല്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ എന്റെ ശ്രദ്ധ മുഴുവൻ പിന്നെ 94 മുതല് പെഷീത മലയാളത്തിലേക്കാണ് പോയത്. അതുകൊണ്ട് പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കത്തോലിക്ക സഭയിലെ പൗരസ്ത്യ ആഭിമുഖ്യമുള്ള ഒരു വിഭാഗം ഉണ്ടെന്നും അവരെ ഈ പെഷീത ബൈബിളിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുമാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ ജനാഭിമുഖ കുർബാന ഈ പൗരസ്ത്യ സമ്പ്രദായത്തിലുള്ള കുർബാന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല അവരുടെ
ആ ഉണ്ട്. അതിന് അതിന് ഞാൻ അതിനേക്കാൾ വലിയ ഉദാഹരണം ഉണ്ട്. കത്തോലിക്ക സഭയിലെ ഞാനൊക്കെ കത്തോലിക്ക സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിച്ചതാണ്. അക്കാലത്തൊക്കെ ചാപ്പലിലൊക്കെ അവര് ഈ മാതാവിന്റെയും വിശുദ്ധന്മാരുടെയും ഒക്കെ പ്രതിമ തന്നെ വെക്കുമായിരുന്നു. ഇപ്പൊ ഈ പൗരസ്ത്യ ആരാധന പ്രാധാന്യം വന്നു കഴിഞ്ഞപ്പോഴേ അവർ ആ പ്രതിമകളൊക്കെ മാറ്റിയെന്ന് മാത്രമല്ല, ഈ ക്രൂശിത രൂപം പോലും ഇല്ലാത്ത കുരിശുകളാണ് അവരെ പള്ളികളിൽ വെക്കുന്നതും, അതുപോലെ തന്നെ പൗരസ്ത്യ രീതിയിലെ തിരശ്ശീലയും ത്രോണോസും കിഴക്കോട്ട് അഭിമുഖമായിട്ടുള്ള വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും ഒക്കെ അവർ ഒത്തിരി വെൽക്കമിങ് ചേഞ്ച് അവിടെ ആ ഒരു സ്ട്രീം ഓഫ് തോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ അഭികാമ്യമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ മഞ്ഞ പറഞ്ഞ ഒരു വാക്കുകൂടെ നമ്മുടെ ഓശാന ബൈബിളിനെ കുറിച്ച് പറഞ്ഞാല്, ഓശാന ബൈബിൾ അതുകൊണ്ട് കത്തോലിക്ക സഭയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിലും മലയാളത്തിൽ വളരെയധികം പ്രചാരം കിട്ടിയിട്ടുള്ള സാമാന്യം നല്ലൊരു പരിഭാഷയും കൂടെയൊക്കെയാണ്. ഭാഷാപരമായിട്ടും അതിനുപയോഗിച്ച മൂലം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കത്തോലിക്ക വേർഷനോ അല്ലെങ്കിൽ സുറിയാനി വേർഷനോ ഒന്നുമല്ല, ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഉള്ള ഒരു പരിഭാഷ അല്ല ഒരു സമാഹരണമാണ് അവര് നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലായത്. സോറി പറഞ്ഞോ. ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. ബാറക്കുമോർ അച്ഛൻ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ എനി ഡിഫറൻസ് ബിറ്റ്വീൻ പെഷിത്തോ ഹോളി ബൈബിൾ ഓഫ് സീറോ മലബാർ കാതലിക് ചർച്ച് വേഴ്സ് ദാറ്റ് ഓഫ് മലങ്കര ജാക്കോബ് സിറിയൻ ചർച്ച്. താങ്ക് യു. ഭാഷാപരമായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിലെ ഞാനിങ്ങനെ അതിൻ്റെ ഓരോ വാക്യങ്ങളും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ളതൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. വേറൊരു ചോദ്യം പറഞ്ഞു അച്ഛാ, കുരിശ് വരയ്ക്കുന്നതിന്റെ ഉത്ഭവം എങ്ങനെയാണ്? കുരിശ് വരയ്ക്കുന്നതിന്റെ ഉത്ഭവം ഞാൻ പറഞ്ഞാല് അത് നമ്മുടെ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കുരിശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാൻ ഇടയാവരുതെന്ന്. അപ്പൊ അത് കുരിശിനെ എങ്ങനെയാണ് അവര് അപ്പസ്തോലിക കാലത്ത് കണ്ടിരുന്നതെന്നുള്ളതിന്റെ ഏറ്റവും സ്പഷ്ടമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. പിന്നീട് ട്രഡീഷൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് മാർത്തോമാസ്ലീഹ കർത്താവിൻ്റെ മാർത്തോമാസ്ലീഹയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വിലാപ്പുറത്ത് നീ കൈകൊണ്ടെന്ന് നോക്കാനൊക്കെ കർത്താവ് പറഞ്ഞ് സാക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിറ്റ്നസ്സിന് ഇടയായ കർത്താവിൻ്റെ മിസ്റ്റിക്കൽ ബോഡിയെ സ്പർശിച്ച ആളെന്നുള്ള നിലയിൽ അന്നേരം അവിടെ ഉണ്ടായിരുന്ന ആളുകളും പിന്നീട് അദ്ദേഹത്തെ കണ്ടവരും ഒക്കെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തെ സ്പർശിച്ച കൈകളെന്നുള്ള നിലയിൽ കൈമുത്ത് ആരംഭിച്ചെന്നും ആ കൈമുത്തിനെ തുടർന്ന് അതിൻ്റെ ബ്ലെസ്സിങ് ആയിട്ട് അവരെ കുരിശ് വരയ്ക്കാൻ തുടങ്ങിയെന്നും ഒക്കെ ഉള്ള അപ്പം ഐതിഹ്യങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ വ്യാപകമായിട്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാലത്തൊന്നും ഈ കുരിശും കുരിശുവരെയും ഒന്നും ക്രൈസ്തവ സഭയെ വ്യാപകമല്ലായിരുന്നു. അത് കോൺസ്റ്റന്റൈൻ്റെ മാനസാന്തരത്തിലും കോൺസ്റ്റന്റൈൻ ആകാശത്തിൽ കുരിശ് പ്രത്യക്ഷപ്പെട്ടതും ഈ അടയാളം കൊണ്ട് നീ വിജയിക്കുമെന്ന് കോൺസ്റ്റന്റൈനോട് പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കോൺസ്റ്റന്റൈൻ പിന്നെ ക്രിസ്തീയ സഭ സ്വാതന്ത്ര്യം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് പള്ളികളും ആരാധനാലയങ്ങളും ഒക്കെ കുരിശ് വെക്കാനുള്ള ധൈര്യമുണ്ടായി ഉള്ള അങ്ങനെ വന്നിട്ടാണ് പിന്നെ കുരിശും. അത് രണ്ടാം നൂറ്റാണ്ടിലെ പിതാക്കന്മാരിൽ ചിലരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും യാത്ര പുറപ്പെടുന്നതിന് മുമ്പും ഒക്കെ ഞങ്ങൾ കുരിശ് വരയ്ക്കുമായിരുന്നു. ചെരുപ്പ് ധരിക്കുമ്പോൾ പോലും കുരിശ് വരയ്ക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെ അവര് അതുകൊണ്ട് ഇതൊരു അപ്പോസ്തോലിക ഒറിജിൻ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ വ്യാപകമാകുന്നത് പിന്നീട് സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാത്തടത്തോളം കാലം പരസ്യമായിട്ട് കുരിശ് വരച്ച തല പോവും. പിന്നെ ഈ പല രീതിയിൽ ഈ കോപ്റ്റിക്കാരൊക്കെ കുരിശ് വരയ്ക്കുന്ന നമ്മളെ കുരിശ് വരയ്ക്കുന്ന വ്യത്യാസമുണ്ടോ? അത് അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
കോപ്റ്റിക്കുകാരിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഈ ഗ്രീക്ക് ഓർത്തഡോക്സുകാരാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ കുരിശു വരച്ചിട്ട് ഇടത്തേതിന്റെ മക്കളായിരുന്നു നമ്മളെ വലത്തേതിന്റെ ഇതാക്കി തീർത്തു എന്നുള്ള അർത്ഥത്തിൽ ലെഫ്റ്റ് റൈറ്റ് എന്ന് അവരിൽ ചിലരെ ഞാൻ കണ്ടിട്ടുള്ളത്. ഞാനിപ്പോൾ അമേരിക്കയിലെ ചില കമ്മ്യൂണിറ്റിയിലൊക്കെ ചെല്ലുമ്പോൾ അവരിങ്ങനെ വെച്ചിട്ട് റൈറ്റ് ടു ലെഫ്റ്റ് വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ ഈ സിറിയൻസിന്റെ ഇടയിൽ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ കുരിശു വരച്ച് റൈറ്റിൽ ലെഫ്റ്റ് ടു റൈറ്റ് വരച്ചിട്ട് അവര് നെഞ്ചത്തോട്ട് കൈവെക്കും. ലോർഡ് ബ്ലസ് അസ്, ആ അതില്ല, അത് ലാറ്റിൻ പാരമ്പര്യമാണ്. അവര് നെറ്റിയേലും ഈ ഗ്രിയേലും ഒക്കെ വരച്ചിട്ടാണ് മൊത്തം ഒരു കുരിശ് വരയ്ക്കുന്നത്. അത് അത് ലാറ്റിൻ പാരമ്പര്യമാണ്. അപ്പൊ നമ്മൾ അതൊന്ന് നമ്മൾ പോയത്, അതായത് ഈ കാത്തോലിക് ചർച്ചിലെ ഈ ലാറ്റിൻ പാരമ്പര്യത്തിന്റെ സ്വാധീനത്തോട് ഒരു വിമുഖത പ്രകടിപ്പിക്കുന്ന പൗരസ്ത്യ ആഭിമുഖ്യമുള്ള ഒരു വിഭാഗമുണ്ട്. അവര് ജനാഭിമുഖമല്ലാത്ത കുർബാനകൾ അർപ്പിക്കാറുണ്ട്, അങ്ങനല്ലേ പറഞ്ഞു? അവരെ ഈ അടുത്ത എനിക്ക് തോന്നുന്ന ഒരു 10-30 വർഷമേ ആയുള്ളൂ അതിന് ഇൻഫ്ലുവൻസ് കൂടുതൽ ഉണ്ടായിട്ട്. ഇപ്പൊ ഈ പൗരസ്ത്യ സഭകൾ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയിലെ രണ്ട് പ്രധാനപ്പെട്ട റീത്തുകളാണ്. ഒന്ന് 0 മലബാർ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി എറണാകുളം ഇങ്ങനെയൊക്കെ ഉള്ളത്. രണ്ടെന്ന് പറയുന്നത് തിരുവനന്തപുരം കേന്ദ്രമാക്കിയുള്ള മലങ്കര കാത്തലിക് ചർച്ചുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും രണ്ടു കൂട്ടരും ഓറിയന്റൽ ആഭിമുഖ്യമുള്ളവരാണ്, പൗരസ്ത്യ ആരാധനയും. പക്ഷെ ഇവർക്ക് പറ്റിയ കുഴപ്പം എന്നാന്ന് വെച്ചാൽ ഇവർക്ക് ഇടക്കാലഘട്ടങ്ങളിൽ വന്നത് മുഴുവൻ ലാറ്റിൻ ബിഷപ്പുമാരുമൊക്കെയാണ്, തദ്ദേശീയ മെത്രാന്മാരുണ്ടാകുന്നതിന് മുമ്പ് വന്നത് മുഴുവൻ. അതുപോലെ തന്നെ അവരുടെ തിയോളജിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മുഴുവൻ പാശ്ചാത്യ പ്രൊഫസർമാരും പാശ്ചാത്യ തിയോളജിയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പൗരസ്ത്യാഭിമുഖ്യം പല വൈദിക ഫോർമേഷനിൽ ഇല്ലാതെ പോയി, പള്ളികളിൽ ഇല്ലാതെ പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധിയിൽ അവർ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു റീ അവേക്കനിങ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ റീ അവേക്കനിങ്ങിലാണ് അവരെ പൗരസ്ത്യ ഇതിനെക്കുറിച്ച്, അതിന് റോമിൽ നിന്നുള്ള ഒരു ചെറിയ ചിന്താ സരണികളുടെ മാറ്റവും കൂടെ ഉണ്ട്. ഈ കാർഡിനൽ ടിസറാങ് എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ ഒരു ഓറിയന്റലിസ്റ്റായിരുന്നു. അപ്പം ഓറിയന്റൽ സഭകളുടെ പാരമ്പര്യത്തെ പുലർത്താനും ഇന്ത്യയിലെ മലബാർ സഭകൾക്ക് പിന്നെ കത്തോലിക്ക സഭയുടെ തന്നെ കാഴ്ചപ്പാടത്തിൽ മാറ്റം ഉണ്ടായി. അവരെ എല്ലാം കത്തോലിക്ക വൺ ഹോളി കാത്തലിക് ചർച്ച് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനേഷൻ അവർക്കുണ്ടായി. ഇറ്റ്സ് എ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് വിത്ത് ഡിഫറെന്റ് ട്രഡീഷൻസ്, ഡിഫറെന്റ് ലിറ്റർജിക്കൽ വർഷിപ്പ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് അവര് മാറി ചിന്തിക്കുകയും റോം തന്നെ അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ഈ പൗരസ്ത്യ സഭകൾക്കൊക്കെ അവരുടെ തനിമ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ മറ്റേ ആ ലാറ്റിൻ ഇൻഫ്ലുവൻസിലായിരുന്നു. പക്ഷെ ഇപ്പൊ അവരൊത്തിരി ആ ഈ സൂറാ മലബാറൊക്കെ ആണെങ്കിലും പല മേഖലയിലും അവർ ആ ദൈവശാസ്ത്രപരമായിട്ടുള്ള ആ തനിമയൊക്കെ അവര് റീഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്നത് ചങ്ങനാശ്ശേരി അടുത്താ. ചങ്ങനാശ്ശേരിയിലെ കത്തോലിക്ക പള്ളികളിലോട്ടൊക്കെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഒരു കുറിയാനി പള്ളിയിലേക്ക് കയറിച്ചില്ലെന്നെ അതേ ഒരു അറ്റ് ഹോം ഫീലിംഗ് ആണ് ഉള്ളത് അവിടെ. അതുകൊണ്ട് അത് അവരുടെ മാറ്റം വളരെ വലുതാണ്. പക്ഷെ എല്ലാവരും പല സ്ഥലങ്ങളിലെ ഏതോ ഒരു പള്ളിയിലെ പ്രതിമ എടുത്ത് മാറ്റിയതിന് അവിടുത്തെ ഇടവക്കാർ ബിഷപ്പിനെതിരെ സമരം ചെയ്തു എന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോ പക്ഷെ സഭ അത് പ്രോത്സാഹിപ്പിക്കുന്നു. പറഞ്ഞു സുറിയാനി പാരമ്പര്യത്തിൽ പ്രതിമകളില്ല, ഐക്കണോഗ്രാഫി മാത്രമേ ഉള്ളൂ. ഈ അപ്പൊ ഐക്കൺസും ഈ പ്രതിമകളും ആ ഒരു വ്യത്യാസവും കൂടെ, കാരണം നമ്മുടെ ആളുകൾക്ക് പലർക്കും അറിയില്ല. ഇതേ ഈ സത്യത്തിലെ പ്രതിമയെന്ന് നമ്മൾ പറയുന്നത് 3D ഐക്കൺസ് എന്ന് പറയുന്നത് 2D. ഇതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മളെ ഈ പ്രതിമ കണ്ടാൽ ഉടനെ അത് വിഗ്രഹാരാധനയാണെന്നും പടം കണ്ടാൽ കുഴപ്പമില്ലെന്നുള്ള ഒരു ആശ്വാസ തിയറിയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് കത്തോലിക്കര് മുഴുവൻ വിഗ്രഹാരാധികളാണ് എന്ന് പറയും. പക്ഷെ അത് ഓബ്ജക്ട് ഓഫ് വർഷിപ്പ് ആകുന്നിടത്താണ് അതിന്റെ പ്രശ്നം വരുന്നത്. പക്ഷെ അത് ഈ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. തിയോളജി പറയുന്നതിന് പകരം ഈ പാവപ്പെട്ട സാധാരണക്കാരുടെ ആളുകളെ കാണും ആളുകൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അവരെ
റിയൽ ഒരു ഒരു അനുഗ്രഹത്തിന്റെ ഒരു മുഖാന്തരമായിട്ട് ഈ ഈ പ്രതിമയെ കാണുകയും തൊടുകയും വന്ദിക്കുകയും ഒക്കെ ചെയ്യും. ഞാനൊരിക്കലെ വത്തിക്കാനിലെ ബസ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായി പോയപ്പോൾ അവിടെ സെന്റ് പീറ്ററിന്റെ ഒരു കരിങ്കല്ലിന്റെ ഒരു പ്രതിമയുണ്ട്. അത് നമുക്ക് നിരത്തി ഇങ്ങനെ കൈപൊക്കി തൊടാവുന്ന പൊക്കത്തിന്. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു അവിടുത്തെ വത്തിക്കാനിലെ ഒരു വൈദികനും ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഗസ്റ്റായിട്ടാണ് ഞാൻ ചേർന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പത്രോസിൻ്റെ ഒരു ഒരു കാലിച്ചിരി മുന്നോട്ട് നീങ്ങിയായിരിക്കുന്നു. ആ നീങ്ങിയെടുത്ത് ഞാൻ നോക്കിയപ്പം വിരലൊക്കെ തേഞ്ഞ് തേഞ്ഞ് പോയി. അപ്പം ഈ ഇതെന്നാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ വരുന്ന ആളുകൾ മുഴുവനെ ഈ നൂറ്റാണ്ട് അത് വെച്ച കാലം തൊട്ടിങ്ങനെ തൊട്ട് തൊട്ടിങ്ങനെ തലേ വണങ്ങി പോയി പോയി ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ കൈകൊണ്ട് കാല് തേഞ്ഞു പോയി. അപ്പൊ ഇനി ഞാൻ ഐക്കണോഗ്രാഫിയിലേക്ക് വരാം. അപ്പൊ ഇത് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് ഇപ്പൊ ചിത്രമായാലും പ്രതിമയായാലും വെൻ ഇറ്റ് ബിക്കംസ് ആൻ ഓബ്ജക്ട് ഓഫ് വർഷിപ്പ് ഇറ്റ് ഈസ് ഐഡലൈറ്റ്. ആ ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ നമുക്ക് ഈ കോട്ടയത്ത് ടൗണിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പി ടി ചാക്കോയുടെ പ്രതിമയുണ്ട്, മഹാത്മാഗാന്ധിയുടെ പ്രതിമയുണ്ട്, കെ സി മാമം മാപ്പിളയുടെ പ്രതിമയുണ്ട്, ഇങ്ങനെ ബേദിയുടെ ഉണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് ആരേലും അതൊരു വിഗ്രഹമാണെന്നോ ഒരു ഐഡൽ ആണെന്നോ ആരേലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് റിമെമ്പറൻസ് എന്ന് പറയുന്ന പോലെ കാണാനുള്ള ഒരു 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 ചിന്താഗതി കൂടെ നമ്മുടെ മനസ്സിലാണ്. ബട്ട് വി ഷുഡ് ബി കെയർഫുൾ ദാറ്റ് ഇറ്റ് ഷുഡ് നെവർ ബിക്കം ആൻ ഓബ്ജക്ട് ഓഫ് വർഷിപ്പ്. അതാണ് ഐഡലിനെ കുറിച്ചും പിക്ചറിനെ കുറിച്ചും ഒന്ന് പറയാനുള്ളത്. ഇനി ഐഡൽ ഐക്കണോഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ്. അതിലെ വളരെ എലീറ്റായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ എഴുത്തും വായന അറിയാവൂ. പിന്നെ എങ്ങനെയാ ഈ ഐഡിയ ജനങ്ങളിലേക്ക് ഡിസിമിനേറ്റ് ചെയ്യുന്നത്? അതിന് പല സങ്കേതങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഫോക്ക് ലോർ പാട്ടുകളൊക്കെ ഈ ഗീവ്രീസായുടെ പാട്ടുകൾ പാടും, അല്ലെങ്കിൽ മാർത്തോമാശ്ലീഹായുടെ പാട്ടുകൾ പാടും. ബൈബിളിൽ ആദമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി എന്നൊക്കെ പറഞ്ഞുള്ളത് തോട്ടം സൂക്ഷിപ്പാനും കായികനികൾ ഭക്ഷിപ്പാനും എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം ജനങ്ങൾക്ക് അങ്ങ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സങ്കേതങ്ങളെല്ലാം ഉണ്ട്. അതുപോലെയുള്ള വേറൊരു വലിയ സങ്കേതമാണ് ഈ ഐക്കണോഗ്രാഫി. ഞാനതിന് പറയുന്നത് തിയോളജി ഇൻ കളേഴ്സ്. അപ്പം വലിയ തിയോളജി, ഇപ്പൊ ഒരു ഒരക്ഷരാഭ്യാസം ഇല്ലാത്തവൻ പള്ളിയിൽ വന്ന് ഈ ഭിത്തിയിലോട്ട് നോക്കിയാൽ കാണുന്ന പടം അവനതിന്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കും ഗീവ്രീസാദായുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഒരു ഒരു ലൈവ് ഇട്ടത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ അത് ഞാൻ എപ്പോഴും പറയുന്ന ഐക്കണോഗ്രാഫിയെ കുറിച്ച് പറയുന്നിടത്ത് ഈ ഗീവ്രീസാദായുടെ പടമാണ്. ഗീവ്രീസാദായുടെ പടത്തെ നമ്മൾ കണ്ടിപ്പോ സാധാരണ മനുഷ്യൻ അത് കണ്ടു കഴിഞ്ഞാല് അന്ന് ഷിബു പാസ്റ്റർ പറഞ്ഞ പോലെ പല ആളുകൾ ഇത് തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിച്ചിട്ട് അത് പിന്നെ കന്യകയെ പിടിച്ചു കൊല്ലുന്ന വ്യാളി ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതെല്ലാം ആയിട്ട് വരും. പക്ഷെ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അതിന്റെ ഐക്കണോഗ്രഫിയിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ പോയി കഴിഞ്ഞാല് ജീവജലം ഒഴുകുന്ന ഒരു അരുവിക്ക് തടസ്സമായിട്ട് നിന്ന പൈശാചിക ശക്തിയെ ഈ ദൈവത്തിന്റെ ഭടനായ ഗീവർഗീസ് ഉന്മൂലനം ചെയ്യും. അപ്പൊ ഇത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാമ്പ് എപ്പോഴും പാപത്തിന്റെയും കാമത്തിന്റെയും ഒക്കെ പ്രതിരൂപമാണ്. അപ്പോൾ ഗീവർഗീസദ യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് പറയുന്നത് ഈ ഒരു വലിയ കുഴപ്പത്തെ ആ സമൂഹത്തിൽ നിന്ന് മാറ്റി അവർക്ക് ജീവജലം സമൃദ്ധിയായിട്ട് ഒഴുകിക്കൊടുത്തു. അപ്പൊ ഈ ചിത്രം മനസ്സിലില്ലാതെ വ്യാളിക്കും ഗീവ്രീസദായിക്കും എന്നാ തുല്യം തുല്യം നേർച്ച കിട്ടേക്കാവെന്ന് വിചാരിക്കുന്ന മണ്ഡം വിശ്വാസികളും ഉണ്ട്. അപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിന്റെ മഹത്വം തിരിച്ചറിയാനായിട്ട് പറ്റും. ഈ ഐക്കണോഗ്രഫിയുടെ അത്ര ശക്തമാണ് ഈ ഐക്കണോഗ്രഫി. ഞാനീ പറയുന്നത് എൻ്റെ ആശയമൊന്നുമല്ല, ഇതെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുറിയാനിയിലെ ഒരു പിതാവ് ഗീവ്രീസായുടെ ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അത്
അമേരിക്കയിലെ ജോർജിയ എക്സ്പ്രസിന്നെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് സുറിയാനി ടെക്സ്റ്റും കൂടെ വെച്ചിറക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 10-ാം നൂറ്റാണ്ട് മുതലുള്ള സുറിയാനി സഭയുടെ ട്രഡീഷനാണിത്. ഈ വ്യാളി എന്ന് പറയുന്നത് പാപവും തിന്മയും കാപവും ഇങ്ങനെയുള്ള ചിന്തകളാണ്. അതുകൊണ്ടാണ് ആ കന്യകയുടെ ചിത്രം അവിടെ കാണുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു സെത്രായിലാണെങ്കിലും ഏതനിൽ വന്ന പാമ്പിനെ കുറിച്ച് ആന്തരിക സർപ്പത്തെ തകർത്തുന്ന ഒരു സെത്രായി വായിക്കുന്നു. ആന്തരിക സർപ്പത്തെ തകർത്തുന്നു. എനിക്കത് മനസ്സിലുണ്ടേ കൃത്യമായിട്ട്. ആ ബേർഡ്സ് ഞാൻ ഓർക്കുന്നില്ല എന്നുള്ളത് ഏതിനിൽ വന്ന പാമ്പ് ഇത് തന്നെയല്ലേ. നമുക്ക് സാത്താന്യ ശക്തിയും സാത്താന്യ പ്രേരണയും ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാനായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആണ് അവിടെയും നമ്മൾ കാണുന്നത്. അത് ബൈബിൾ ചരിത്രത്തിൽ മാത്രമല്ല പോലും നമുക്കിപ്പോ ഗ്രീക്ക് പുരാണങ്ങളിലായാലും നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലായാലും എല്ലാം സർപ്പം എന്ന് പറയുന്നത് തിന്മയുടെ പ്രതീകമാണ്. ആ ഒരു അലിഗറിയാണ് ഈ ഗീവർഗീസായുടെ ഐക്കണിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ കർത്താവിന്റെ മാമോയിസായുടെ ഒക്കെ ഐക്കൺ ഉണ്ടായിരുന്നല്ലോ ഈ ഐക്കണോഗ്രാഫിയില്. അപ്പം വൺ പിക്ചർ സ്പീക്സ് 1000 വേർഡ്സ് എന്ന് പറയുന്ന പോലെ ഈ പിക്ചർ കാണുന്ന ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ട ആൾക്ക് ആ സംഭവം മുഴുവൻ മനസ്സിലായി. ഈ നമ്മുടെ എറണാകുളം ജില്ലയിലെ പള്ളിക്കര ഒരു പള്ളിയുണ്ട്. എൻ്റെ ചില വിദേശ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി കാണിക്കും. ആ പള്ളിയുടെ ഭിത്തിയെ മുഴുവൻ ഇതുപോലത്തെ ചിത്രങ്ങൾ വരച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ ജലപ്രളയം, അല്ലെങ്കിൽ ഏതെനിലെ ഈ പാമ്പ് വന്ന സ്ത്രീയോടെ ഹവായോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള പടങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കുക. ഇതേക്കുറിച്ച് ഒരിക്കൽ കേട്ടിട്ടുള്ളവൻ ഓരോ ഞായറാഴ്ചയും പള്ളി വരുമ്പോൾ ഈ പടത്തെ നോക്കിയാൽ ഇറ്റ് സ്പീക്സ് സോ ലൗഡ്ലി. അപ്പൊ അത് അങ്ങനെ ഒരു സങ്കേതം സഭ ഉപയോഗിച്ചിരുന്ന അതാണ് ഐക്കണോഗ്രാഫി. പിന്നെ ഇതാണ്. പിന്നെ വേറെ എന്തെങ്കിലും അച്ഛൻ ഇതിനകത്ത് കൂട്ടിച്ചേർക്കാനുണ്ടോ? നമ്മൾ പറഞ്ഞ വിഷയത്തിലെ ഇപ്പം ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. ഇല്ല, ഇതിനകത്ത് ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത് ആരാണ്ട് എന്തൊക്കെ ചോദിച്ചായിരുന്നു, അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പരിശോധിച്ചപ്പോഴാ കണ്ടതായി. അതെ, പക്ഷെ നോട്ട് ചെയ്ത് വെക്കാൻ മറന്നു. അപ്പൊ ഇതിന് ഈ വിഷയങ്ങൾക്ക് ഒരു പൂർത്തീകരണം വന്നു ബൈബിൾ ട്രാൻസ്ലേഷന്റെ കാര്യത്തില്. അപ്പം ഇനി ഞങ്ങൾക്കൊക്കെ കേൾക്കേണ്ടത് ഈ വിശുദ്ധ കുർബാന പറ്റിയാണ്. അത് അടുത്ത ഒരു ഈ വെള്ളിയാഴ്ച വല്ല അച്ഛനും സൗകര്യം ഉണ്ടെങ്കിൽ. വെള്ളിയാഴ്ച വൈകിട്ട് ഇതുപോലെ സൗകര്യപ്പെടുത്താൻ കുഴപ്പമില്ല. ഈയാഴ്ച ശനിയാഴ്ച ഒഴിച്ച് എല്ലാം ഫ്രീയാ. എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച്. കാരണം ഈ സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന സാധാരണക്കാർക്ക് മനസ്സിലാകത്തെ മുഴുവൻ പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയില്ല. ഇത് എന്നാ നാടകമാണെന്ന് പോലും മനസ്സിലാക്കിയില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞ ലത്തീൻ കുർബാനയ്ക്ക് ഇല്ല. ഇപ്പൊ കാത്തലിക്കിലെ ലത്തീൻ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെല്ലുന്നവർക്ക് തന്നെ മനസ്സിലാവും. കാരണം വളരെ സിമ്പിളാണ് ഒരു. പക്ഷേ മറ്റേ സീറോ മലബാറിന്റേതും മനസ്സിലാവും, കാരണം നല്ല മലയാളമാണ്. അത് നമ്മുടെ ജോൺ പോൾ മാർപ്പാപ്പ വന്ന പ്ലാനല്ല, അവരാ പുതുതായിട്ട് ആ തർജിംഗ് നല്ല രസമുണ്ട്. കാരണം സിമ്പിളാണ് മനസ്സിലാവും. പക്ഷെ ഇത് ഒത്തിരി പ്രതീകാത്മകമായ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അതിന്റെ നമുക്ക് ഒരു ദിവസം ചർച്ച ചെയ്യാം. ഓ, ഇങ്ങനെ അവസരം ഉണ്ടാകുന്നത് തന്നെ ഒരു വലിയ സന്തോഷമല്ലേ. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ നമുക്ക് ആളുകളോട് സംവദിക്കാൻ കിട്ടുന്ന അവസരം വളരെ സന്തോഷമുള്ള കാര്യമാണ്. മൈ സ്പെഷ്യൽ താങ്ക്സ് ടു യു ഫോർ അറേഞ്ചിങ് ഓൾ ദീസ് തിങ്സ്. അപ്പൊ ഈ ലൈവ് വന്ന് കണ്ടവർക്ക് ഇത് ഷെയർ ചെയ്തവർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.